ഗോപാല കൃഷ്ണൻ, എന്താണ് നമ്മുടെ ഗവർണർക്ക് അറിയേണ്ടത്? മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളിൽ പിന്നീട് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും എന്തു വിശദീകരണം നൽകാനാണ് ഈ ഗവർണർക്ക്? മുഖ്യമന്ത്രി പറയാത്ത കാര്യമെന്ന് അരുൺ പറഞ്ഞത് മനസ്സിലായില്ല. മുഖ്യമന്ത്രി പറഞ്ഞുവല്ലോ, മലപ്പുറത്ത് ആന്റി നാഷണൽ ആക്ടിവിറ്റി, എസ്പെഷ്യലി സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇത്ര 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 സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട് മലപ്പുറത്തിനെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിച്ചതൊക്കെ തെറ്റല്ലേ? അല്ലേ? അതെ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഈ കേസ് ഞാൻ വായിച്ചിരിക്കും. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങേ ഞങ്ങൾ പ്രതികരണത്തിലുണ്ടല്ലോ. അതിലെവിടെയാണ് ആന്റി നാഷണൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ദേശവിരുദ്ധ പ്രവർത്തനമാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്, ഹവാല പണം വരുന്നതും അതുപോലെ സ്വർണം കള്ളക്കടത്തും നടക്കുന്നതും എന്ന് പറഞ്ഞില്ലേ? ഇല്ല. ഇങ്ങനെ ദേശവിരുദ്ധത രാജ്യവിരുദ്ധത ഒന്നും പറഞ്ഞില്ല. അല്ലല്ല, ഇതൊക്കെ കുറ്റകൃത്യങ്ങൾ കേൾക്കാം, നമുക്ക് ഒരിക്കൽ കൂടെ കേൾക്കാം. അത്രയും വേണോ? പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ്, അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല. ഇതിലെവിടെയാണ് ദേശവിരുദ്ധതയെന്നും രാജ്യവിരുദ്ധമെന്നും പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി? എന്റെ അരുൺകുമാറെ, നിങ്ങൾ ഇങ്ങനെ വിഡ്ഢിയാവരുത്. നാടിനെതിരായ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധമല്ലേ? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഈ കുറ്റകൃത്യങ്ങളെല്ലാം നാടിനെതിരായ കുറ്റകൃത്യം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ മറുപടി പറയാണ്. ഇടപെടരുത്. നാടിനെതിരായ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? എന്നെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് അത് ദേശവിരുദ്ധത. അല്ല, പിന്നെ നാടിനെതിരായ യോജിപ്പില്ല. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങ് മനസ്സിലാക്കിയത് നാടിനെതിരായ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ദേശവിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കും. അങ്ങ് മനസ്സിലാക്കിയത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു. അങ്ങ് അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നാടിനെതിരായ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ അർത്ഥം ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ. അവിടെ നിങ്ങൾക്ക് വീണ്ടും തെറ്റി. ഇതെന്ത് പണ്ടാരാണ് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കടന്നുവിടുന്ന പാട്? സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നത്, സമൂഹത്തിലെ ഇല്ലായ്മ ചെയ്യുന്നത്, സമൂഹത്തിൽ കളവ് നടത്തുന്നത്, സമൂഹത്തിൽ ചൂഷണം നടത്തുന്നത്, സമൂഹവുമായി ബന്ധപ്പെട്ട് രാജ്യവിരുദ്ധത എന്നാണ് അതിനെ ഐ പി സി പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സംഹിതയും പറയുന്നത്. നാടിനെതിരായ വാക്ക് എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധമാണ്. അത് റിപ്പോർട്ടർ ചാനലിന് മാത്രം ദേശവിരുദ്ധതയല്ലെങ്കിൽ അത് ദേശവിരുദ്ധതയായിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവാതെ ഇതൊരു നടക്ക് പോണ കേസല്ല. മലപ്പുറം ജില്ല ദേശവിരുദ്ധത രാജ്യവിരുദ്ധത കോർഡിനേഷൻ 21-ാം ദിനത്തെ വാർത്താ സമ്മേളനത്തിൽ വായിച്ചെടുക്കാൻ കഴിയില്ല. അത് അങ്ങേക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, അത് ഞാൻ അങ്ങേക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളൂ. നിങ്ങൾക്ക് പറ്റില്ല അത് കൃത്യമായിട്ട്. ഈ വൈറ്റ് വാഷ് അടിക്കാനുണ്ടല്ലോ, പിണറായി വിജയനെ വൈറ്റ് വാഷ് അടിക്കാൻ നോക്കുന്നവർക്ക് മനസ്സിലാവില്ല, അതല്ലാത്തവർക്കൊക്കെ മനസ്സിലാവും. കരിപ്പൂർ വിമാനത്താവളം അദ്ദേഹം പറഞ്ഞിട്ടും അത് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ചർച്ചയുടെ കണ്ടന്റ്. ഇത് ഗവർണർക്ക് മനസ്സിലാവുന്നില്ലേ എന്നതാണ് ചോദ്യം. ഇക്കല്ല മനസ്സിലാവാത്തത്, നിങ്ങളെ പോലത്തെ ഈ വൈറ്റ് വാഷ് അടിക്കുന്ന ആൾക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാകുന്നേ? മോദി ഭക്തരാണെന്നൊരു ഒരു വിഭാഗം പറയും, ഞങ്ങൾ വൈറ്റ് വാഷ് അടിക്കാൻ നടക്കുന്നതാണ് ഒരു വിഭാഗം പറയും, മൂന്ന് പേരുടെയും കാര്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമല്ല, താങ്കൾ പറഞ്ഞോളൂ. അതൊക്കെ ഞങ്ങൾ ഇന്നലെ രാവിലെ 11 മണി വരെ കണ്ടതാ.
ഒൻപത് എം എൽ എമാരുണ്ടെങ്കിൽ ദയനീയമായ പരാജയം, ദയനീയമായ പരാജയം, ദയനീയമായ പരാജയം. ഈ ബി ബി ജെ പി ഉയരുകയാണ്, ഉയരുകയാണ് ബി ജെ പി. കണ്ട കാര്യം ഇനിയിപ്പോ ആരും പറഞ്ഞ് കേൾപ്പിക്കണ്ട, അത് വിട്ടുകള. നിങ്ങൾ എന്തായാലും വിരോധമില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ച കിട്ടു, അത് നമുക്കൊരു പ്രോബ്ലവും ഇല്ല. അതല്ല പ്രശ്നം, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾപ്പിച്ചത് അതിനകത്ത് അവസാനത്തെ വരി ഹവാല പണം സ്വർണ കള്ളക്കടത്ത് നാടിനെതിരായ കുറ്റകൃത്യമാണ്. അതെ, നാടിനെതിരായ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധതയാണ്. അത് പോയേ പോയേ കയ്യിന്ന് പോയേ, പിന്നെ ദേശവിരുദ്ധമായ കുറ്റകൃത്യം എന്നാണ്. അതുകൊണ്ടാണ് ഗവർണർ ഇടപെട്ടത്. അത് നിങ്ങളെ പോലത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ കഷ്ടമാണ്. അതല്ല ഉദ്ദേശം, നടക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ബോധവും ബോധ്യവും ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ, അത് രാജ്യവിരുദ്ധതയാണെങ്കിൽ ഈ നിയമസഭയുടെ അധിപൻ എന്ന നിലയിൽ, ഈ സംസ്ഥാനത്തിൻ്റെ ഹെഡ് എന്ന നിലയിൽ അത് ഗവർണർ അറിയണം. അതാണ്, ഗവർണറെ അറിയിക്കണം. മനസ്സിലായില്ല എന്താ എന്താ കാര്യം? നമുക്ക് അതിന് ഒരു ബുദ്ധി വേണം, അധിപനില്ല. സ്വർണ്ണക്കടത്ത് ഓരോ ദിവസവും ഗവർണർക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നാണോ അങ്ങ് പറയുന്നത്? ചിലക്കാണ്ടിരിക്കാൻ പറ എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഉടക്കുണ്ടാക്കും. സ്വർണ്ണക്കടത്ത് അല്ല ചേട്ടാ, എന്തോന്നായി ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ഫൂളിസ്റ്റ് ഒത്തി ചോദിക്കുന്നത്? പണവും ഇതേപോലെ സ്വർണ്ണക്കള്ളക്കടത്തും നിർബാധമായി നടക്കുന്നു, അത് രാജ്യവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ആ രാജ്യവിരുദ്ധമായ നാടിന് വിരുദ്ധമായ കാര്യമാണെങ്കിൽ അത് അറിയിക്കണം. അത് ന്യായം എന്നാണ്? സ്വർണ്ണക്കടത്ത് സർക്കാർ പോലീസ് പിടിച്ചാൽ അത് ഗവർണർ അറിയിക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? ഒന്ന് പോടോ. സ്വർണം ഒരാളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാൽ ഗവർണറെ അറിയിക്കണ്ട. ഒരുത്തൻ വിശന്നപ്പം ബ്രെഡ് മോഷ്ടിച്ചു, ഗവർണറെ അറിയിക്കണ്ട. പക്ഷെ നാടിന്റെ സാമ്പത്തിക സ്ഥിതി തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. വെറുതെ സമയം കളയണ്ട. ഗവൺമെന്റിന്റെ സർവീസ് റൂൾസിലെ ഏത് ചട്ടപ്രകാരമാണ് സ്വർണ്ണക്കടത്തും ഹവാലയും പിടിച്ചാൽ ഗവർണറെ നേരിട്ട് അറിയിക്കണം എന്ന് പറയുന്നത്? വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ ഒരു ഫൂളിഷ്നെസ് ചോദിക്കുകയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസിൽ അതിന്റെ കുഴപ്പേ, അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ചട്ടമല്ല, അത് രാജ്യത്തിന്റെ സുരക്ഷയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഗവർണറുമായി ചർച്ച ചെയ്യപ്പെടണം. അല്ലല്ല അല്ലല്ല, പറയുമ്പോ എല്ലാം പറയണം. കേരള പോലീസ് കഷ്ടപ്പെട്ട് കസ്റ്റംസ് പിടിക്കാത്ത സാഹചര്യത്തിൽ പിടിച്ചാൽ ഗവർണറെ അറിയിക്കണം എന്നൊരു ചട്ടമില്ല. പകരം അത് രാജ്യസുരക്ഷയെ മുൻനിർത്തി അറിയിച്ചാൽ കൊള്ളാം, അത് ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്തൊരു കഷ്ടമെന്നറിയോ നിങ്ങളുടെ ചോദ്യം? ബാലിശമാണ് ചോദ്യം. സുഹൃത്ത്, ഈ ഗവർണർ എന്ന് പറഞ്ഞ ആരാ? ആരാ എനിക്ക് അതൊന്നും പറഞ്ഞു. നോമിനൽ ഹെഡ് റോൾ എന്താ? ഒരു നോമിനൽ ഹെഡ്, നമുക്ക് ഗവർണർ മുഖ്യമന്ത്രിയോ സർക്കാരോ നിർദ്ദേശിക്കാത്തതൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾ. നിങ്ങളത് എങ്ങനെ വേണേലും വ്യാഖ്യാനിച്ചോളൂ, പക്ഷേ ഒരു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ രാജ്യത്ത് ആ സുരക്ഷയ്ക്ക് വിരുദ്ധമായി, രാജ്യത്തിന് വിരുദ്ധമായി ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഹവാല പണം തടയാൻ കേരള പോലീസ് മാത്രം വിചാരിച്ചാൽ മതിയോ? ശരി, അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ദേശദ്രോഹം, ദേശദ്രോഹപരമെന്ന് വ്യാഖ്യാനിക്കാവുന്ന സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഗവർണർ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താ ഇങ്ങനെ മറുപടി കൊടുത്താൽ എന്നുള്ളത് ന്യായമായ ചോദ്യമാണ്. ഞാൻ ചോദ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ചട്ടം അതിനുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇനി ചട്ടമില്ലെങ്കിൽ പോലും 167 അനുസരിച്ച് ഗവർണറോട് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ ദൈനംദിന ഭരണകാര്യങ്ങളെ കുറിച്ചോ അതല്ലാതെ ഏത് രാഷ്ട്രീയ ഭരണപരമായ വിഷയങ്ങളെ കുറിച്ചോ ചോദിച്ചാൽ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. പറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി അത് അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക് വരാം. അഡ്വക്കേറ്റ്, എങ്ങനെയുണ്ട്? നന്നായി.